മൊഡ്യൂൾ ത്രീയിൽ മെയിൻലി നാല് കണ്ടൻസ് ആണ് പഠിക്കാനുള്ളത്. മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ്, മാർക്കറ്റ് പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് റിസർച്ച്. സോ വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? ദ ആക്ട് ഓഫ് ഡിവൈഡിംഗ് എ മാർക്കറ്റ് ഇൻ ടു സ്മോളർ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ക്ട് നീഡ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബിഹേവിയേഴ്സ് ഹു മൈറ്റ് റിക്വയർ സെപ്പറേറ്റ് പ്രോഡക്ട്സ് ഓർ മാർക്കറ്റിംഗ് മിക്സസ്. മാർക്കറ്റിംഗ് മിക്സസ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പം ഇതിനകത്ത് നമ്മളൊരു മാർക്കറ്റിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഇപ്പം നമുക്ക് ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം? അപ്പം നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പം ഒരു മാർക്കറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബയേഴ്സിൻ്റെ നീഡ്സ് എന്താണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരുടെ ബിഹേവിയേഴ്സ് എന്താണ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം, നമുക്കിപ്പം കാറിൻ്റെ കേസ് എടുക്കാം. കാറിൻ്റെ കേസിലാണെങ്കിൽ ഹ്യുണ്ടായി നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഒരു പ്രീമിയം കാർസിൻ്റെ സെഗ്മെൻറ്റിൽ ലാൻഡ്രാ ചേർക്കുന്നുണ്ട്. മിഡിൽ സെഗ്മെൻറ്റിൽ, അതായത് മിഡിൽ ക്ലാസ് പീപ്പിൾസിന് വേണ്ടി ഒരു i20 i10 റേഞ്ചിൽ വണ്ടി ഇറക്കുന്നുണ്ട്. ലോവർ ക്ലാസ്സിലാണെങ്കിൽ അവർക്ക് സാൻഡ്രോ, ബേസ് മോഡൽ സാൻഡ്രോ ഇയോണ, ആ ഒരു റേഞ്ചിൽ അവർ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാർക്കറ്റിനെ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രോഡക്റ്റിനെ ഡെലിവർ ചെയ്യാം, ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ. ഇപ്പോൾ എന്താണ് മാർക്കറ്റിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫെസിലിറ്റേറ്റ്സ് റൈറ്റ് ചോയ്സ് ഓഫ് ടാർഗറ്റ്, ഫെസിലിറ്റേറ്റ്സ് എഫക്റ്റീവ് ടാപ്പിംഗ് ഓഫ് ചൂസൺ മാർക്കറ്റ്, മേക്സ് ദ മാർക്കറ്റ് എഫേർട്ട് മോർ എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്, ഹെൽപ്സ് ഐഡൻറ്റിഫൈ ലെസ് സാറ്റിസ്ഫൈഡ് സെഗ്മെൻറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദം. അത് നാല് പോയിന്റ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് വരുന്നത് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ട കറക്റ്റ് ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏത് അപ്പർ ക്ലാസ്സിലാണോ, മിഡിൽ ക്ലാസ്സിലാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് സെഗ്മെൻറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ട കറക്റ്റ് ചോയ്സ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്കത് സെഗ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സെഗ്മെൻറ്റ് ചെയ്ത ആ ഒരു സെഗ്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ചെയ്താൽ മതി. പിന്നെ പിന്നെ നമ്മൾ ആ സെഗ്മെൻറ്റ് ചെയ്ത ടാർഗറ്റിനെ നമുക്ക് ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇപ്പം നമ്മളൊരു ഫുൾ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മുടെ പ്രോഡക്റ്റിന് അത് ഫുള്ളായിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടാർഗറ്റിനെ മാത്രം ചൂസ് ചെയ്യുവാണെങ്കിൽ അത് മോർ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്ട് മോർ എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക് ആയിരിക്കും. അതുപോലെ തന്നെ ഒട്ടും സാറ്റിസ്ഫൈ അല്ലാത്ത സെഗ്മെൻറ്റ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി. സോ മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് നമ്മൾ ബേസിക്കലി അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ദെൻ ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ, ബൈയിങ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, ദെൻ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അതിൽ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ്, ജെൻഡർ, ഇൻകം അങ്ങനെ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്ന. ജിയോഗ്രഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഏരിയാസിനെ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. പിന്നെ സോഷ്യോ കൾച്ചറൽ, അത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ബിലീഫ് അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് സോഷ്യോ കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ. പിന്നെ ബയ്യിങ് ബിഹേവിയർ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ബയ്യിങ് ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ സൈക്കോഗ്രാഫിക്, ആളുടെ സോഷ്യൽ ക്ലാസ്, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി ഇതൊക്കെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്.